ഹായ് യുഎസ്, ഈ വിജ്ഞാനശകലത്തിൽ പറയുന്നത് ഭക്ഷണവും സെക്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പലരും നെറ്റി ചുളിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മനുഷ്യജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം, മനുഷ്യജീവിതമല്ല ഏത് ജീവജാലങ്ങളുടെയും ഒരു അടിസ്ഥാന ഘടകം കൂടിയാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൻ്റെ വളരെ സന്തോഷകരമായ മുന്നോട്ട് പോക്കിനും അതുപോലെ തന്നെ സന്താന ഉൽപ്പാദനത്തിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് സെക്സ്. അപ്പോൾ പലയിടങ്ങളിലും ഈ സെക്സിൻ്റെ പരാജയം കൊണ്ട് പല പ്രശ്നങ്ങളും കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും സെക്സിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ സെക്സും ഈ ഭക്ഷണവും തമ്മിലുള്ള പ്രത്യേക ബന്ധം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് നല്ല ആദ്യമായിട്ട് പറയേണ്ടത്, നല്ല ആരോഗ്യം സെക്സുമായിട്ട് വളരെയധികം പ്രാധാന്യപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ കൂടി ഈ സെക്സ് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. സെക്സ് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോഗ്യമാണെന്ന് പറഞ്ഞു, പക്ഷേ ആരോഗ്യം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഭക്ഷണവുമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ കൂടി ഈ ഭക്ഷണം സെക്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക ജീവിതം ആ വ്യക്തിക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഇത് പല പ്രശ്നങ്ങളും അവർക്കുണ്ടാക്കും. ലൈംഗിക ഹോർമോണുകൾ, ശുക്ലം തുടങ്ങിയവയുടെയൊക്കെ ഉൽപ്പാദനത്തിനും അവയുടെ പ്രവർത്തനമൊക്കെ ത്വരിതപ്പെടുത്തുന്നതിന് ചില പ്രത്യേക തരത്തിലുള്ള വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് പുരുഷ ഹോർമോണുകളുടെ തുലനാവസ്ഥയ്ക്ക്, പുരുഷ ഹോർമോണോ അല്ലെങ്കിൽ ഹോർമോണുകളുടെ തുലനാവസ്ഥ നിലനിർത്തുന്നതിന് ഇത്തരത്തിലുള്ള വൈറ്റമിനുകൾ വളരെയധികം നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. കൃത്യമായ രീതിയിൽ സമീകൃത ആഹാരങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ വ്യായാമങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നവർക്കും, അപ്പോൾ അവർക്കൊന്നും സാധാരണയായിട്ട് ഈ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നില്ല. എങ്കിൽ കൂടിയും അത്തരക്കാർക്കും ചില പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ വളരെ നന്നായിരിക്കും എന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. മഗ്നീഷ്യം എന്ന ധാതുവും സെക്സും തമ്മിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ അഗ്രത്തിലെ സ്പർശന സുഖത്തിനും സ്കലനത്തിനും ഈ മഗ്നീഷ്യം എന്ന ധാതു വളരെയധികം ശരീരത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഈ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങൾ പുരുഷന്മാർ കഴിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാഴപ്പഴം, കശുവണ്ടി തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പുരുഷന്മാർ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ മഗ്നീഷ്യത്തിൻ്റെ എന്ന ധാതുവിൻ്റെ കുറവ് നികത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ പുരുഷന്മാർ ദിവസവും 2 നേന്ത്രപ്പഴം വെച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ലതാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതായത് ചെമ്പും സിങ്കും എന്ന ധാതുക്കളെക്കുറിച്ചാണ്. ഇവയ്ക്കും സെക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള, വളരെ ആവശ്യമുള്ള 2 ധാതുക്കളാണ്. അതായത് ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ ലൈംഗിക അവയവങ്ങൾക്ക് ഈ അണു ബാധയിൽ നിന്നൊക്കെ വളരെയധികം രക്ഷിക്കുന്നത് ഈ ധാതുക്കളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ ആഹാരത്തിൽ ഇത് അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ മുട്ട, അതുപോലെ തന്നെ ഞണ്ട് കറികൾ, അതുപോലെ തന്നെ കോഴിയിറച്ചി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ ധാരാളം ചെമ്പും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് സെക്സും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം. തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വ്യായാമം, യോഗ തുടങ്ങിയിട്ടുള്ളതെല്ലാം വളരെ ക്രമാനുഗതമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലൈംഗിക ജീവിതം നമുക്ക് നടത്താനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടായി വളരെ സന്തോഷകരമായ രീതിയിൽ നമുക്ക് ആയുസ്സോടുകൂടി ജീവിക്കാനായിട്ട് കഴിയും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.